ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഇസാക്സ് ഫെസിക്സ് ക്ലാസ് റൂം ടു ഡേസ് കൺസെപ്റ്റ് ഈസ് മാൻറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഓഫ് എ റിവോൾവിംഗ് എലക്ട്രോൺ മാൻറ്റിസം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരിക്കലും പറയാത്തൊരു ടോപ്പിക്കാണ് മാൻറ്റിക് ഡൈപ്പോൾ മൊൻറ്റ് ഓഫ് റിവോൾവിംഗ് ഇലക്ട്രോൺ കാരണം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ അല്ലെങ്കിൽ ചോദിക്കാൻ ചാൻസ് ചാൻസുള്ള ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുമ്പോൾ ഒന്നും വരാത്തൊരു കൺസെപ്റ്റാണ് മാൻറ്റിക് ഡൈപോൾ മൂവ്മെൻറ്റ് ഓഫ് റിവോൾവിംഗ് ഇലക്ട്രോൺ മാൻറ്റിക് ഡൈപോൾ മൂമെൻറ്റ് ഇക്വേഷൻ എന്താണെന്ന് അതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കൂടി ഈ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അതിന് കാരണം ഈ ഏതൊരു ടോപ്പിക്കിനെയും ആയിട്ട് വരുന്നൊരു ടോപ്പിക്ക് അല്ല അതോടൊപ്പം തന്നെ ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഒരു ടോപ്പിക്ക് നമുക്ക് വരുന്നില്ല അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മൂന്നാല് ടേംസ് നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് കിട്ടാനുണ്ട് അതായത് മാൻറ്റിക് ഡൈപോൾ മൂമെൻറ്റും ആങ്കുലർ മൊമെൻറ്റും എങ്ങനെ അസോസിയേറ്റ് ചെയ്യുന്നു എന്താണ് ഗൈറോമാൻറ്റിക് റേഷ്യോ ബോർ മാൻറ്റോൺ എന്താണ് എന്നുള്ള കുറേ കൺസെപ്റ്റ്സ് ആണ് നമുക്ക് ഈ ഒരു വീഡിയോ നിന്ന് കിട്ടാനുള്ളത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ആയിട്ട് ഒരു ടോപ്പിക്ക് വരുന്നില്ല ഹാർഡ്ലി ടു ത്രീ മാർക്ക് ക്വസ്റ്റൻസ് ആണ് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഒരു ന്യൂക്ലിയസ് ചുറ്റും ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുമ്പോൾ ആ ഇലക്ട്രോണിന്റെ റെവല്യൂഷൻ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും ഇറ്റ് കോൺട്രിബ്യൂട്ട് എ മാൻറ്റിക് മൊമെൻറ്റ് ഓർ മാൻറ്റിക് ഫീൽഡ് അപ്പോൾ ആ ഒരു കണക്ഷനാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാരണം ഒരു ഹൈഡ്രജൻ ആറ്റം എടുക്കുകയാണെങ്കിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട് ആ ഇലക്ട്രോൺ ന്യൂക്ലിയസ് സുറ്റുമിനെ റിവോൾവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുമ്പോൾ അതൊരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും ആ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കറണ്ട് അസോസിയേറ്റിന് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ അതാണ് ഒരു മിനിമം ഫീൽഡ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് ഫിക്സഡ് ഓർബിറ്റ്സിലാണ് അതിൻ്റെ ആൻകുലർ മൊമെൻറ്റും കോൺടൈസ്ഡ് ആണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് മൊമെൻറ്റും കോൺടൈസ്ഡ് ആയിരിക്കും ഈ അങ്ങനെ ഒരു ഡിഫറൻറ്റ് കൺസെപ്റ്റിലേക്ക് നമ്മൾ പോകാൻ പോകുന്നത് അപ്പോൾ ഒരു ഏറ്റവും മിനിമം ഒരു മാഗ്നറ്റ് എന്ന് പറയുന്നത് ഒരു ഹൈഡ്രജൻ ആറ്റമാണ് അപ്പോൾ നമ്മൾ നേരിട്ട് ടോപ്പിക്കിലേക്ക് പോകാം

പ്ലസ് ഇ എന്ന് പറഞ്ഞാൽ ഒരു ചാർജ് ആണ് അപ്പം മൊത്തം ചാർജ് ഓഫ് ദ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് പ്ലസ് സെഡ് ഇ ആ അപ്പോൾ ഇൻ കേസ് ഓഫ് ഹൈഡ്രജൻ ആണെങ്കിൽ സെഡ് ഈക്വൾ ടു വൺ ആവും അപ്പോൾ പ്ലസ് ഇ ആവും ഹീലിയം ആണെങ്കിൽ ടൂ ആവും അപ്പോൾ ഓരോ ന്യൂക്ലിയസിനനുസരിച്ച് സെഡിൻ്റെ നമ്പർ മാറിക്കൊണ്ടിരിക്കും അപ്പം അതിന്റെ ചാർജും മാറിക്കൊണ്ടിരിക്കും ഇവിടെ നമ്മൾ ഒരു ന്യൂക്ലിയസ് ആണ് കൺസിഡർ ചെയ്യുന്നത് ഹൈഡ്രജൻ ആണെങ്കിൽ സെഡ് ഈക്ട് വൺ കൊടുക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂക്ലിയസ് അപ്പോൾ അതിന്റെ ചാർജ് എന്ന് പറയുന്നത് സെഡ് ഇ ആണ് അപ്പോൾ അതിനു ചുറ്റും ഒരു ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ദ കറണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഇലക്ട്രോൺ ഡ്യൂ ടു ഇറ്റ്സ് സർക്കുലർ മോഷൻ അബൌട്ട് ദ ന്യൂക്ലിയസ് അപ്പോൾ ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ അതൊരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ ആ കറണ്ട് നമുക്കറിയാം ഐ ഇക്കൾ ടു ക്യു ബൈ ടി ആണ് ഇവിടെ ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണ് ഇലക്ട്രോണിൻ്റെ ചാർജ് ഇ ആണ് അപ്പം നമുക്ക് ഇക്വേഷൻ കൊടുക്കാം ഐ ഇക്വൾ ടു ഇ ബൈ ടിസ് ഇക്വേഷൻ നമ്പർ വൺ ക്യൂവിന് ഇന്നാ കൊടുത്തു ഇലക്ട്രോൺ ചാർജ്ജ് മൈനസ് ഇ ആണ് ഫോർ ദസ് മാഡ് ഓഫ് ഇക്വേഷൻ ഐ ഇക്കൾ ടു ഇ ബൈ ടി എന്ന് കൊടുത്തു കാരണം ക്യൂ ഇക്വൾ ടു ഇ ദാർജ് ഓഫ് ഇലക്ട്രോൺ

t equal to 2 pi r by v. So we had two equations. The first one i equal to e by t and we have t equal to 2 pi r by v. Substitute 2 pi r by v in equation 1. So we will get i equal to 2 pi r by v. In equation number 1 we'll get i equal to ev by 2 pi r. That is e by 2 pi r by v. Then v goes to ന്യൂമറേറ്റർ സോ ഐ ഇസ് ഈക്വൽ ടു ഇ വി ബൈ ടു പൈ ആർ അപ്പോൾ ഈ കറണ്ട് ഇൻ ടേംസ് ഓഫ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ആണ് കിട്ടിയിരിക്കുന്നത് ഐ ഇക്വൽ ടു ഇ വി ബൈ ടു പൈ ആർ ദ മാഗ്നറ്റിക് മൊമെൻറ്റ് അസോസിയേറ്റഡ് വിത്ത് സർക്കുലേറ്റിംഗ് ഇലക്ട്രോൺ ഒരു ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കറണ്ട് ഒരു ലൂപ്പിൽ ഫ്ലോ ചെയ്യുമ്പോൾ ആ അസോസിയേറ്റ് ചെയ്ത മാഗ്നറ്റിക് മൊമെൻറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചാണ് എം ഈക്വൾ ടു എൻ ഐ എ വെർ എൻ ഈസ് ദ നമ്പർ ഓഫ് ടേൺസ് ആ എമ്മിന് പകരം നമ്മളവിടെ കൊടുക്കും മ്യൂ എൽ ഈക്വൽ ടു ഐ എ

വി കാൻ അസോസിയേറ്റ് ദ മാൻറ്റിക് മൊമെന്റ് ടു ആംഗുലർ മൊമെന്റം അപ്പോൾ എൽ ഈക്വൽ ടു എം വി ആർ ആണ് ആംഗുലർ മൊമെന്റും അപ്പൊ ഈ എം വി ആർ എന്ന് പറയുമ്പോൾ ആംഗുലർ മൊമെന്റായി അപ്പൊ മ്യൂവലിന് ആംഗുലർ മൊമെന്റായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാസ് ഓഫ് ഇലക്ട്രോൺ ഡിവൈഡും മൾട്ടിപ്പിളും ചെയ്യുന്നത് അപ്പൊ ആ ഇക്വേഷന് യാതൊരു മാറ്റവും വരുന്നില്ല അപ്പോൾ എം വി ആർ എന്ന് പറയുന്നത് എല്ലാവുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം ഇ ബൈ ടു എംഇ ഇൻ എൽ എൽ ഇസ് ദുഡ് ഓഫ് ആങ്കുലർ മൊമെന്റം വെക്ടർ ഫോം

ratio that is ratio of mantic moment to angular momentum is equal to e by 2 me that's a constant in the one constant or e in or charge of electron on, that is 1.602 into 10 raised to minus 19 coulomb and mass of electron me means 9.1 into 10 raised to minus 31 kilogram. So that's a ratio that's a constant gyromantic ratio means there's a ratio of mantic moment to angular momentum that is mu L by L where mu L is mantic moment and L is angular momentum.

സോ മ്യുഎൽ ഇക്കൾ ടു ഇ ബൈ ടു എം ഇ ഇൻ ടു എൽ ആണ് ഇക്വേഷൻ അല്ലെങ്കിൽ എല്ലിൽ എല്ലിന് എൻ എച്ച് ബൈ ടു പൈ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് മ്യൂ എൽ ഇക്കൾ ടു ഇ ബൈ ടു എം ഇ ഇൻ ടു എൻ എച്ച് ബൈ ടു പൈ എല്ലിന് ആക്യുലർ മണ്ഡത്തിന് ആ കോൺടസ്റ്റിൻ ബോർ ഹൈപ്പോത്തസിലെ എൻ എച്ച് ബൈ ടു പൈ എന്ന ഇക്വേഷൻ സബ്സ്റ്റ്യൂട്ട് ചെയ്തു അപ്പോൾ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യാം മ്യുഎൽ ഇക്കൾ ടു എൻ ഇ എച്ച് ബൈ ഫോർ പൈ എം ഇ അപ്പം ആ ഇക്വേഷൻ നോക്കിയറിയാം എൻ കോൺസ്റ്റൻ്റ് ആണ് നാച്ചുറൽ നമ്പർ ആയിട്ട് വരും ഇ ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ് എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ് എഗെയിൻ ഫോർ കോൺസ്റ്റൻറ്റ് പൈ കോൺസ്റ്റൻറ്റ് മാസ് ഓഫ് എലക്ട്രോൺ എന്താണ് ഒരു കോൺസ്റ്റൻ്റ് ആണ് അപ്പോൾ മ്യുവൽ മിനിമം മ്യൂവൽ മിനി എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം മാൻറ്റോൺ അതായത് എനിക്കിൾ ടു കൊടുക്കുക എനിക്കിൾ ടു എടുത്ത അടുത്ത് എനിക്കിൾ ത്രീ എടുത്ത് അടുത്ത് കിട്ടും അപ്പോൾ ഏറ്റവും മിനിമം മാൻറ്റിക് മൊമെൻ്റ് എന്ന് പറയുന്നത് എനിക്കിൾ ടു വണ് ആകുമ്പോൾ ഇ എച്ച് ബൈ ഫോർ പൈ എം ഇ ആണ് അപ്പോൾ ദിസ് ഈസ് ദ മിനിമം വാല്യൂ ഓഫ് മാൻറ്റിക് മൊമെൻറ്റ് പോസിബിൾ ഫോർ എൻ എലക്ട്രോൺ ഡ്യൂ ടു ഇറ്റ്സ് ആങ്കുലർ മോഷൻ ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ബോർ മായൻറ്റോൺ അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് ബോർ മാന്റോൺ ദറ്റ് ഇസ് മിനിമം വാല്യൂ ഓഫ് മാൻറ്റിക് മൊമെന്റ് പോസിബിൾ ഓഫ് എൻ എലക്ട്രോൺ ഡുഡ്യൂസ് ആക്യുലർ മോഷൻ കാരണം അങ്ങനെ റിവോൾവിങ് ചെയ്യുന്നതിന്റെ കാരണം കൊണ്ട് അതിന് ലഭിക്കുന്ന ഏറ്റവും മിനിമം മാനറിക് മൊമെന്റ് ആണ് ദ അതിനെ വിളിക്കുന്ന പേരാണ് ബോർ മാൻറ്റോൺ ദാഡി സിക്കളു മ്യൂ എൽ മിനി സിക്കളു ഇ എച്ച് ബൈ ഫോർ പൈ എം ഇപ്പം ഇത്രയും കൺസെപ്റ്റ്സ് ആണ് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ ഈ ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ച ടോപ്പിക്സ് ഇതൊക്കെയാണ് ഫസ്റ്റ് മെയിൻ ഹെഡിങ് ഇതായിരുന്നു മാൻറ്റിക് ഡൈപോൾ മൊമെന്റ് ഓഫ് റിവോൾവിംഗ് ഇലക്ട്രോൺ ആ ഹെഡിങ്ങിലാണ് നമ്മൾ സബ് ടോപ്പിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്ത് അത് ഫസ്റ്റ് വൺ ആംഗുലർ മൊമെന്റ് ദ മാൻറ്റിക് മൊമെൻറ്റം ഓഫ് ദ ഇലക്ട്രോൺ എങ്ങനെയാണ് ഒരു മാൻറ്റിക് മൊമെൻറ്റും ആംഗുലർ മൊമെൻറ്റും കൂടി കണക്ട് ചെയ്തിരിക്കുന്ന ഈ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു എന്താണ് ഗൈറോമാൻറ്റിക് റേഷ്യോ എന്താണ് ബോർ മാൻ്റോൺ ടോപ്പിക്സ് ആണ് ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്ത് സോ ഹോപ്പ് ദിസ് കൺസെപ്റ്റ്സ് ആർ വെരി ക്ലിയർ ടു യു ഇഫ് യു ഹാവ് ഹവ് എനിക്ക് ഫീൽ ഫ്രീ ആസ് ത്രൂ കമെന്റ്സ് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു